നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഈ മാസം 23 രാജ്യത്ത് റമദാൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പള്ളികളിൽ വെള്ളിയാഴ്ച ഖുതുബയിൽ റമദാന് വേണ്ടി ഒരുങ്ങാൻ ഖത്തീബുമാർ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. പള്ളികളും സംഘടനകളും റമദാനെ വരവേൽക്കാനും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനുമുള്ള ഒരുക്കത്തിലാണ്. മലയാളി സംഘടനകൾ റമദാനെ സ്വാഗതം ചെയ്യുന്ന വിവിധ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് വാർഷിക പരിപാടികളും മറ്റും ആഘോഷങ്ങളും തീർക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസി സംഘടനകൾ. സർക്കാർ ഓഫീസുകൾ റമദാനിൽ ജോലി സമയം 4.5 മണിക്കൂറായി നിശ്ചയിച്ചിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഇളവുണ്ടാകും. കനത്ത ചൂടും തണുപ്പും ഇല്ലാത്ത മിതമായ കാലാവസ്ഥയിലാണ് ഇത്തവണ രാജ്യത്ത് റമദാൻ എത്തുന്നത് എന്നത് ആശ്വാസകരമാണ്. റമദാൻ മുന്നിൽ കണ്ട വ്യാപാര സ്ഥാപനങ്ങളും പ്രത്യേക ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ പ്രവാസി അസോസിയേഷൻ ടെക്സാസ് 15-ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പനോരമ 2023 ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തു. ടെക്സാസ് പ്രസിഡന്റ് ജിയാഷ് അബ്ദുൽ കരീം പോസ്റ്റർ ഷോ ഡയറക്ടർ കൃഷ്ണമാർ വട്ടിയൂർക്കാവിനെ കൈമാറി പ്രകാശനം ചെയ്തു. രാജ്യത്ത് വാഹനാപകടത്തിൽ 2 മരണം. ജഹ്റ ഹൈവേയിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. വാഹനം റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന മരത്തിൽ ഇടിക്കുകയായിരുന്നതാണ് വിവരം. സെൻട്രൽ ഓപ്പറേഷൻ വകുപ്പിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലത്തെത്തിയ അഗ്നിശമന രക്ഷാസേനയുടെ നേതൃത്വത്തിലാണ് അപകടം നടന്നവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ചവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ചില ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണം വെട്ടിക്കുറയ്ക്കാൻ കുവൈറ്റ് ഒരുങ്ങുന്നതായി വിവരം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഈ തീരുമാനം ബാധിച്ചേക്കാമെന്നാണ് സൂചന. ഒരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. 2023 അവസാനത്തോടെ അൽസൂർ റിഫൈനറി പ്രവർത്തനങ്ങൾ പൂർണ്ണ തോതിലേക്ക് മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട കരാറുകൾ ഈ മാസത്തോടെ അവസാനിക്കുകയാണ്. ഇതോടെ അടുത്ത മാസം മുതൽ പുതിയ കരാർ വേണ്ടിവരും. ഈ കരാറിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ബ്രണ്ട് ക്രൂഡ് ഓയിൽ വിതരണം കുറച്ചേക്കുമെന്നാണ് സൂചന. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അധികൃതർ ഇതിനകം വിവരം ബന്ധപ്പെട്ട രാജ്യങ്ങളെ ധരിപ്പിച്ചതായും റിപ്പോർട്ടിലുണ്ട്. തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതിയിൽ പ്രതിദിനം 20,000 ബാരലിന്റെ കുറവാണ് ഉണ്ടാകുക. ഇത് പ്രതിസന്ധിയിലേക്കും ഇന്ധനവില വർധനവിലേക്കും കാരണമായേക്കുമെന്നാണ് സൂചന. ഈ അധ്യയന വർഷത്തോടെ 1815 പ്രവാസി അധ്യാപകരെ കരാർ അവസാനിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പെട്ടെന്നുള്ള തീരുമാനത്തെ കുവൈറ്റ് പ്രോഗ്രസീവ് മൂവ്മെന്റ് അപലപിച്ചു. തങ്ങൾ സ്വദേശിവൽക്കരണത്തിന് എതിരല്ലെങ്കിലും ആയിരക്കണക്കിന് അധ്യാപകരെ പിരിച്ചുവിടുന്നതിനുള്ള തിടുക്കത്തിലുള്ള തീരുമാനത്തെ അപലപിക്കുന്നു. ഇത്തരം പെട്ടെന്നുള്ള നടപടികൾ ഇവരെയും ഇവരുടെ കുടുംബത്തെയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. പീഡിയാട്രിക് അത്യാഹിത വിഭാഗങ്ങൾ, പീഡിയാട്രിക് കെയർ, പീഡിയാട്രിക് വാർഡുകൾ എന്നിവ അടുത്ത ഞായറാഴ്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്ന് ഫർവാനി ആശുപത്രി അറിയിച്ചു. പുതിയ ഫർവാനി ആശുപത്രിയുടെ വിപുലീകരണത്തിന്റെ 2-ാം ഘട്ട പ്രവർത്തനം മന്ത്രാലയം കഴിഞ്ഞ സെപ്റ്റംബറിൽ ആരംഭിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രസവ ചികിത്സ, ഗൈനക്കോളജി, മാസം തികയാതെയുള്ള ശിശുക്കൾ, അപകടങ്ങൾ, സ്പെഷ്യലൈസ്ഡ് ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക്കുകൾ, തീവ്രപരിചരണ വിഭാഗം, അനുബന്ധ സേവനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന 3-ാം ഘട്ടവും മന്ത്രാലയത്തിന് ആരംഭിക്കാൻ സാധിച്ചു. ജനറൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് കാറിനുള്ളിൽ കടത്താൻ ശ്രമിച്ച 1 മില്യൺ കുവൈറ്റ് ദിനാർ പിടിച്ചെടുത്തു. പണം കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അറസ്റ്റ് ചെയ്താൽ ചോദ്യം ചെയ്തതിൽ പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്തുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ വിട്ടയച്ചു. ഡിജിറ്റൽ കറൻസിയിൽ നിക്ഷേപം നടത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു കമ്പനിയിൽ സ്വന്തം പണം നിക്ഷേപിച്ചാണ് ഈ തുകകൾ ഇയാൾ നേടിയത്. രാജ്യത്ത് നിയമലംഘകരെ പിടികൂടാനുള്ള പരിശോധനയുടെ ഭാഗമായി 28 പ്രവാസികൾ പിടിയിലായി. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷനാണ് നിയമലംഘകരെ പിടികൂടിയത്. സാൽമിയ പ്രദേശത്ത് നടത്തിയ പരിശോധനയിലാണ് താമസ നിയമവും തൊഴിൽ നിയമം ലംഘിച്ച വിവിധ രാജ്യക്കാരായ 28 പേർ പിടിയിലായത്. അറസ്റ്റായ വ്യക്തികളെ ആവശ്യമായ നിയമ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ഇടവിട്ട ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഉദൈബി അറിയിച്ചു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ 750 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 950 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268.98 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.